സ്റ്റഡിങ് ഇൻ 6th സി ആദ്യം ഞാൻ ഒരു സ്ട്രോ എടുത്തു എന്നിട്ട് രണ്ട് പീസ് ആക്കി എന്നിട്ട് ഞാൻ ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരെണ്ണം കൂടിയും ജോയിൻ ചെയ്യിച്ചു എന്നിട്ട് ഒരു കുപ്പി എടുത്ത് പകുതിയിൽ നിന്ന് മുറിച്ചിട്ട് അതിൻ്റെ മൂടിയും ഒരു ഓട്ടാക്കാം കഴിഞ്ഞിട്ട് ഞാനിവിടെ മൂന്ന് ബലൂണുകളാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ രണ്ട് ബലൂണുകൾ എടുത്തിട്ട് ആ സ്ട്രോയിൻ്റെ ഏറ്റം ഭാഗത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയുടെ അടിയിൽ ഒരു ബലൂൺ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ബലൂണുകൾ ഇങ്ങനെ വീർക്കും താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ഗൂഗിൾ കൃഷ്ണ പി ജി സി എൻ എൻ ഞാൻ സി എൻ എൻ ബോയ്സ് സ്റ്റാഫിൽ പഠിക്കുന്നു പൂരപ്പറമ്പുകളും കടകളിലും കാണുന്ന ഹൈഡ്രജൻ ബലൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ ഹൈഡ്രജൻ ബലൂണിൽ അടങ്ങിയിട്ടുള്ള വാതകം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനാവശ്യമായി വേണ്ടിയിരിക്കുന്നത് ഒരു ഡ്രെയിൻ ക്ലീനറാണ് പിന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുറച്ച് അലുമിനിയം പിന്നെ അലുമിനിയം ഫോയിൽ ചില്ലുകുപ്പി നിർബന്ധമാണ് കാരണം പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചാൽ ഇത് ഉരുകും ലഘുപരീക്ഷണം നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വാതകം വെള്ളം ചൂടായി ഇത് ഉരുകും എന്നതുകൊണ്ടാണ് ചില്ലുകുപ്പി നിർബന്ധമായി വരുന്നത് പിന്നെ ഒരു കപ്പ് വെള്ളം ആദ്യം നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക മുക്കാൽ ഭാഗം വയ്ക്കുക ഇനി അലുമിനിയം കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അലുമിനിയം ഫോയിൽ മുഴുവൻ ഇട്ടതിന് ശേഷം നമ്മൾ ഡ്രെയിൻ ക്ലീനർ ഇടണം ഇത് കൈമയാവാണ്ടിരുന്നാൽ ചൊറിയുന്നതാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് ഇനി സാവകാശം ഇത് ഇതിലേക്ക് ഇത് ഇട്ടതിന് ശേഷം ഒരു ബലൂൺ ഇതിൻ്റെ വായുഭാഗം അടച്ചു പിടിക്കാൻ വേണ്ടി ഇനി ഇത് സാവകാശം വീർക്കും ഇപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാണാം ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ കുപ്പി ചൂടാവും കുപ്പി ചൂടാവുമ്പോഴാണ് വായു മുകളിലേക്ക് വന്നത് ഇത് നിറയുന്നത് ഈ ഹൈഡ്രജൻ ഇതിൽ ഫുള്ളും അലുമിനിയം ഫോയിൽ ഇതിൽ ഫുള്ളും ലയിക്കുന്നതാണ് അത് ലയിക്കുന്ന കാരണമാണ് വായു മുകളിലേക്ക് വന്ന് കുപ്പി അല്ല ബലൂൺ നിറയുന്നത് ഹൈഡ്രജൻ വായു നിറയുന്നത് ബലൂണിൻ്റെ ഉള്ളിലുള്ള വാതകം ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് പരീക്ഷിച്ചാലോ എൻ്റെ പേര് ഗൻഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അഞ്ച് തീക്കുട്ടികളിലും ഒരു സ്മൂളറ്റലവും ഉള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ഇതിന് വേണ്ടത് അഞ്ച് തീപ്പെട്ടികളിലും ഒരു സ്പൂൺ ജലവുമാണ്
ഇതാണ് എൻ്റെ എക്സ്പെരിമെൻ്റ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്, ഐ ആം അസിൽജിത് സി എസ്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. അതിൻ്റെ പേരാണ് സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ എങ്ങനെ കുറയുകയാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു ബൗളിൽ വെള്ളം എടുക്കുക, പിന്നെ നമ്മളൊരു പാത്രത്തിൽ സോപ്പും പൊടി കലക്കിയ വെള്ളം എടുക്കുക. എടുക്കുക, വെള്ളത്തിലേക്ക് വയ്ക്കാം. നോക്കൂ, ഈ സോപ്പും പൊടി വെള്ളം വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുമല്ലോ. ബ്ലേഡ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതിനെയാണോ പറയണേ? ഇതാണ് സർഫേസ് ടെൻഷൻ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ അമ്മമാർ വസ്ത്രം കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. എന്ന് വെച്ചാൽ സർഫേസ് ടെൻഷൻ കുറയുമ്പോഴാണ് ഡ്രസ്സിലെ അഴുക്ക് പോകുന്നത്. സർഫേസ് ടെൻഷൻ്റെ ആശയം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം പറ്റിയല്ലോ. താങ്ക് യു. ഞാൻ അബ്ദുൽ പി സിക്സ് സി. ഞാൻ ഇന്നിവിടെ വാട്ടർ ഡെൻസിറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ലോകത്തിലെ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഡെൻസിറ്റിയുണ്ട്. പ്രൈമറി സബ്സ്റ്റൻസിലേക്ക് സെക്കൻഡറി സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ പറയും? വെള്ളം ഗ്ലാസിലേക്ക് ഒഴിക്കുക, അതിൽ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇടും. ഇവിടെ താണു കിടക്കുകയാണ്, കാരണം നാരങ്ങയ്ക്ക് വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്, വെള്ളത്തിന് കുറവാണ്. ഈ ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പിടാം. ഇവിടെ ഇവിടെ നാരങ്ങ പൊങ്ങി കിടക്കാണ്, കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, നാരങ്ങ അതുകൊണ്ട് പൊങ്ങി കിടക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് നീലി കൃഷ്ണ. ഞാൻ സിക്സ്ത് പഠിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സയൻസ് എക്സ്പെരിമെൻ്റാണ്. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ പേപ്പർ, കുപ്പി, ലൈറ്റർ, ബലൂൺ. നമുക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്ക് പേപ്പർ കത്തിച്ചിടാം. നമുക്ക് ഇതിൻ്റെ മുന്നിൽ ബലൂൺ വയ്ക്കാം. രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വയ്ക്കാം. ഇതിപ്പം ഇത് വലിച്ചിട്ട് ഇട്ട് പോയാൽ എന്താണ് ഇതിൻ്റെ കാരണം? കുപ്പിയിൽ നിറയെ വായു ഉണ്ടായിരുന്നു. കടലാസ് കഷ്ണം കത്തിച്ചിട്ടപ്പോൾ വായുവിനെ ചൂട് പിടിച്ചു.
വായു വികസിച്ചു വായു പുറത്തേക്ക് പോയി അപ്പോഴാണ് നമ്മൾ ബലൂൺ വെച്ചത് വായു തണുത്തു മർദ്ദം കുറഞ്ഞ കുപ്പിയിലേക്ക് മർദ്ദം കൂടുതലുള്ള വായു പ്രവേശിച്ചു അതുകൊണ്ടാണ് ബലൂൺ കുപ്പിയിലേക്ക് വിട്ടുപോരാത്തത് ഇതുതന്നെ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ സാധിക്കും പേപ്പർ വെച്ചിടാതെയും ഇത് പകുതി ബലൂണാണ് നേരത്തെ ഭാരം പൊക്കുന്ന ബലൂൺ ആയിരുന്നു ഇത് കുപ്പിക്കുള്ളിലെ പാത്രമാണ് ഇതിപ്പോ പാത്രം പോലെ ആയിട്ടുണ്ട് ഇതിപ്പോ കുഴിഞ്ഞു പോയിട്ടുണ്ട് ബലൂൺ നമുക്ക് ഇത് അഴിച്ചിട്ട് കൈ ഐ ആം അഭിരാം ടി വി ഐ ആം സ്റ്റഡിയിങ് സിസിസി നൗ ഐ ആം ഗോ ടു എ എക്സ്പെരിമെൻറ്റ് ഐ ഹാവ് ടേക്കൺ എ പ്ലേറ്റ് കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് ലൈറ്റ്നിങ് കാൻഡിൽ ഇൻ സെൻറ്റർ നൗ ഐ ആം ഗോ ടു കവർ ഇറ്റ് വിത്ത് എ ബോട്ടിൽ സി വാട്ട് ഹാപ്പൻസ് The candle have extinguished and the water is sucked into the bottle. It is because the candle burns oxygen inside the bottle, creating a vacuum. That's how the water gets sucked into the bottle. I am Surya Krishna, 6C. Science experiment mini vacuum cleaner. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സിക്സ് സിയിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഗ്ലാസ്, ഫുഡ് കളർ, സോഡ പൗഡർ, വിനാഗിരി. ആദ്യമായി ഗ്ലാസ്സിലേക്ക് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യുക. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അഭയകൃഷ്ണ ബിബി, ഞാൻ സിസ്റ്റിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാനാണ്. ആദ്യം തന്നെ പഞ്ചസാര ഒരു ഷട്ടിലേക്ക് ഇടണം.
പഞ്ചസാരയിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് ഉള്ളത് അന്തരീക്ഷത്തിൽ ഇത് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി രാസമാറ്റങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ നിറം മാറി നമ്മൾ ഇട്ട പഞ്ചസാരയുടെ രൂപമേ അല്ല അടുത്തത് നമ്മൾ മെഴുക് ചൂടാക്കാൻ പോവുകയാണ് ഇപ്പോൾ മെഴുക് മുഴുവനായി ഉരുകി ഇത് രണ്ടും നമുക്ക് തണുക്കാനായി വെക്കാം പഞ്ചസാരയിൽ ഭൗതിക മാറ്റവും രാസമാറ്റവും സംഭവിച്ചു പക്ഷേ മെഴുകിൽ ഭൗതിക മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ രാസമാറ്റം പഴയതുപോലെ തന്നെയാണ് നന്ദി രണ്ട് ഗ്ലാസ്സിനും മഞ്ഞപ്പൊടി ചേർത്ത വെള്ളമാണ് ഒരു സ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു പീസ് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ആദ്യം ഈ ഗ്ലാസ്സിൽ ചെറുനാരങ്ങ നീര് വെച്ചു കൊടുക്കാം ഇവിടെ ഒരു മാറ്റവും വരുന്നില്ല നമുക്ക് സോപ്പ് പൊടി ഈ ഗ്ലാസ്സിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കാണാം അവിടെ റെഡ് കളർ വരുന്നത് അതിനർത്ഥം ഇതിൽ ആൽക്കലി ഉള്ള കാരണമാണ് ചെറുനാരങ്ങയിലെ ആസിഡ് ഉള്ള കാരണമാണ് ഒരു കളറൊന്നും വ്യത്യാസം വരാത്തത് സോപ്പ് പൊടിയിലെ ആൽക്കലി ഉള്ള കാരണമാണ് കളർ വ്യത്യാസം വരുന്നത് ഗ്ലാസിന്റെ ചെറുനാരങ്ങ നീരാണ് ഇതൊരു സോപ്പ് പൊടി ലായനിയാണ് ഇത് ലിറ്റ്മസ് പേപ്പറാണ് ഒരു വൈറ്റ് പേപ്പറിൽ ചെമ്പരത്തി ഉരച്ച് ഉണ്ടാക്കിയതാണ് നമുക്ക് ആദ്യം ചെറുനാരങ്ങ നീരിൽ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം അപ്പൊ ഇവിടെ കളറ് വ്യത്യാസം വരുന്നത് കാണാം അതിനർത്ഥം ചെറുനാരങ്ങ നീരിൽ ആസിഡ് ഉള്ള കാരണം കളർ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഇനി സോപ്പ് പൊടി ലൈനിൽ ലിറ്റ്മസ് പേപ്പർ മുക്കി കൊടുക്കാം ഇവിടെ കളർ വ്യത്യാസം ആൽക്കലി ആയി ചേരുമ്പോൾ ഇതിൽ കളർ വ്യത്യാസം വരുന്നില്ല A candle, a plate, a glasses, some colored water. Place the candle inside a plate and colored water. Lighten the candle and the glass. Covered up. Look, the colored water is rising up. Because of the heat from the candle, start to create a vacuum. The vacuum inside sucks the liquid into glass. Into the glass. This experiment also shows oxygen is needed for burning. Thank you. നമസ്കാരം ഞാൻ യാദവ് കൃഷ്ണ പി ജി ഞാൻ 6C പഠിക്കുന്നു ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫോയിൽ പേപ്പറും ഡ്രെയിൻ ക്ലീനറും കൊണ്ടുള്ള ഹൈഡ്രജൻ ബലൂൺ എക്സ്പെരിമെൻ്റ് ആണ് അതിനായി നമ്മൾ ഫോയിൽ പേപ്പർ കല്ലിൽ ചുറ്റി വയ്ക്കണം പിന്നെ പൈപ്പ് ബ്ലോക്ക് ഉള്ളപ്പോൾ കളയുന്ന ഡ്രെയിൻ ക്ലീനർ വേണം പിന്നെ ബലൂൺ പിന്നെ ത്രെഡ് സിസറ് പിന്നെ ഫണല് വേണം പിന്നെ ഒരു ബോട്ടിൽ നിറച്ച് പകുതി ഇല്ല മുക്കാലായിട്ട് വെള്ളം നിറച്ചു ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിൽ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇടാം നമ്മൾ അലുമിനിയം ഫോയിൽ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി അതിനുശേഷം നമ്മൾ ബലൂൺ എടുത്ത് ഈ ഫണലിലേക്ക് വെക്കുക ഈ ഡ്രെയിൻ ക്ലീനർ കരിമയാകാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഡ്രെയിൻ ക്ലീനർ അതിലേക്ക് ഇടുക
ഇനി നമ്മൾ ഇതെടുത്ത് ഈ ബലൂൺ കുപ്പിയുടെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പൊക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡ്രെയിൻ ക്ലീനർ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഫോയിലും കൂടി മിക്സായാൽ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. നമ്മുടെ റിയാക്ഷൻ കണ്ടോ, നിങ്ങൾ കണ്ടു, കണ്ടോളൂ, കണ്ടോ നമ്മുടെ ബലൂൺ വീർത്ത് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിയാൻ സ്കൂളിൽ സിക്സ് സി പഠിക്കുന്നു. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് നേരിട്ട് വീഡിയോയിൽ കടക്കാം. ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു കുപ്പിയിൽ ഓട്ട കുത്തണം. ഓട്ട കുത്തിയതിന് ശേഷം ഇതേപോലത്തെ ഒരു പെൻ മഷി തീർന്നത് വേണം. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം, കുറച്ച് ഇവിടം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇവിടെ വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു പെനും എടുത്ത് ഉപയോഗിക്കാം. ഇന്നിവിടെ വെച്ചു കൊടുക്കണം. ഇനി ഇതിന് വിട്ടതിന് ശേഷം ഇതിന്റെ ഏത് കാരണം ഇതിൽ കൂടെ വെള്ളം പോവും, നമുക്ക് കാണാം. കണ്ടില്ലേ വെള്ളം വരുന്നത്? നന്ദി, നമസ്കാരം. എം എസ് ആശിഷ് സന്തോഷ്. ഞാൻ സിക്സ് സിയിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഉള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മെഴുകുതിരി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വെക്കില്ല, ഇതൊക്കെ അതിലേക്ക് നമ്മൾ ഇത് വിനാഗിരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്കിംഗ് ഇട്ട് കുറക്കാൻ നോക്കുന്നത്. തീയ്ക്ക് ഓക്സിജൻ വേണം. ഈ ഇതിന് വരുന്ന വായു കാർബൺ ഡയോക്സൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ തീ കെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. എന്റെ പേര് ആരമ്മ, ഞാൻ സിക്സ് സിയിൽ പഠിക്കുന്നു. എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സാധനങ്ങൾ: വെള്ളം, ഹൈ വോൾട്ടിന്റെ ബാറ്ററി, ഉപ്പ്. ആദ്യം നമ്മൾ ഉപ്പ് വെള്ളത്തിലോട്ട് ചേർക്കുക. അതിനുശേഷം നമ്മൾ ഹൈ വോൾട്ടിന്റെ ബാറ്ററി ഇടുക. ഉപ്പുവെള്ളത്തിന് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ജലം, അതായത് H2O, വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ആകുന്നതാണ് ആ കാഴ്ച. താങ്ക് യു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. എയർ പ്രഷർ എടുക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനാവശ്യം ഒരു പ്ലേറ്റ്, അതിനു മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി, പിന്നെ ഒരു ഗ്ലാസ്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലാസ് ഇതിലേക്ക് എടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ
അപ്പോൾ നമുക്ക് കാണാം പതുക്കെ മെഴുകുതിരി കെട്ടിട്ടുണ്ട്, അതിലെ എയർ തീർന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ വ്യക്തമായി കാണാം വാട്ടർ ഇവിടെ നല്ല രീതിക്ക് തന്നെ പൊന്തി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് എയർ പ്രഷർ എക്സ്പെരിമെൻ്റ്. നന്ദി. നമുക്ക് മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചത്, പിന്നെ ഒരു ഗ്ലാസ്. നമ്മൾ ആദ്യം തന്നെ ഈ ഗ്ലാസ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കാണാം പതിയെ പതിയെ അത് കെട്ടുപോകുന്നത്. ഇതിനർത്ഥം ഓക്സിജൻ ഇതിൽ ഉള്ളിടത്തോളം ഇത് കത്തും, അത് കഴിഞ്ഞാൽ ഇത് കെട്ടുപോകും. ഇതിനർത്ഥം നമുക്ക് കത്തുവാൻ ഓക്സിജൻ ആവശ്യമാണ്. ആവശ്യമായ സാധനങ്ങൾ: തുണി, പാത്രത്തിൽ നിറച്ച വെള്ളം, തീപ്പട്ടി, പിന്നൊരു തീപ്പട്ടിക്കൊള്ളി, പിന്നെ കോൾഗേറ്റ് പേസ്റ്റ്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് തീപ്പട്ടിക്കൊള്ളി എടുത്തിട്ട് വെള്ളത്തിലിടാം. അതെടുത്തിട്ട് ഉരച്ചു നോക്കുക, കത്തില്ല. അതിനുശേഷം പേസ്റ്റ് എടുത്തിട്ട് തീപ്പട്ടിക്കൊള്ളി അതിൽ മുക്കുക. അതിനുശേഷം വെള്ളത്തിൽ കുറച്ചു നേരം വെക്കുക. അതിനിട്ട് പുറത്തെടുത്തിട്ട് ഈ തുണി ഉപയോഗിച്ച് ഈ തീപ്പട്ടിക്കുള്ളിയിൽ ഉള്ള ഈ പേസ്റ്റ് കളയുക. തീപ്പട്ടിക്കൊള്ളി കത്തു. നിങ്ങളും ഇത് പരീക്ഷിച്ചു നോക്കുക. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ ബിബി ദന്തേഷ്ണ, സിക്സ്ത് ഡിയിലാണ് പഠിക്കുന്നത്. ഞാൻ നമ്മുടെ മൂന്ന് സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ എക്സ്പെരിമെൻ്റിൻ്റെ പേരും ലിഫ്റ്റിംഗ് ട്രെയിൻ. അപ്പോൾ ഞാൻ ഒരു ട്രൈ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ നനച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിക്കാം. അതിനുശേഷം ഈ ഗ്ലാസ് വെച്ച് നോക്കാം, അപ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഇത് കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് കൂട്ടുകാർ ഇവിടെ ഉണ്ടായത്? ഈ മെഴുകുതിരി കെട്ടപ്പോൾ ഇതിൻ്റെ പ്രഷറല്ല ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ചത്. പ്രഷറാണ് നമ്മളെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പേരും ബ്ലോ ദി ബലൂൺ, അതാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വിനേഗർ ഒഴിക്കാം. അതെ, ഇതിലേക്ക് വിനേഗർ ഒഴിച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഈ ബലൂണിൽ ബേക്കിംഗ് സോഡ നിറച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് കെട്ടി കൊടുക്കാം. നമ്മളിത് ഈ കുപ്പിക്ക് കുടയാൻ പോകുന്നു. കണ്ട കൂട്ടുകാരെ, ഇത് വീഴ്ത്തത് വെള്ളം വീർക്കാൻ കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനേഗറും ചേർന്നപ്പോൾ കാർബൺ ഡയോക്സൈഡായി മാറി. അപ്പോൾ അതാണ് ഇത് വീർക്കാനുള്ള കാരണം. അതെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് പിൻ എബൌട്ട് ദ വാട്ടർ. അപ്പോൾ നമുക്ക് ഈ പിന്നെ നമുക്ക് ഈ വാട്ടറിലേക്ക് ഇട്ട് നോക്കാം. അതെ, ഇത് അടിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ടിഷ്യു വെച്ച് ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. അതെ, ടിഷ്യു ഇട്ടു. അതിനുശേഷം നമുക്ക്
ഈ പിന്നെ നമുക്ക് ഇട്ട് നോക്കാം. ദേ അതിന് ശേഷം നമുക്ക് ഈ ടിഷ്യൂ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, ഇത് വെള്ളത്തിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം സർഫേസ് ടെൻഷൻ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്ന് സിമ്പിൾ എക്സ്പീരിമെൻറ്റ്. അപ്പോൾ താങ്ക് യു.